1968 വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ ഭൗതികദേഹം ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിൽ എത്തിച്ചു. 56 വർഷങ്ങൾക്ക് മുൻപ് വീരമൃത്യു വരിച്ച സൈനികന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങാൻ വൻ ജനാവലിയാണ് ഇലന്തൂരിൽ കാത്തുനിന്നത്. അൻപത്തിയാറ് വർഷം മുൻപ് തൻ്റെ 22-ാം വയസ്സിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ തോമസ് ചെറിയാൻ്റെ ഭൗതികദേഹം രാവിലെ 10 മണിയോടെ ജന്മനാട്ടിലെത്തിച്ചപ്പോൾ ആയിരങ്ങളാണ് സാക്ഷിയായത്. തുടർന്ന് അവിടെ നിന്നും സൈനിക അകമ്പടിയോടെ വിലാപയാത്രയായി ഇലന്തൂരിൽ തോമസ് ചെറിയാൻ്റെ സഹോദരൻ്റെ മകൻ ഷൈജു കെ മാത്യുവിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിന് സംസ്ഥാന സർക്കാർ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. വസതിയിൽ നിന്നും സൈനിക വാഹനത്തിൽ ഇലന്തൂരിലെ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ എത്തിച്ചപ്പോഴും വൻ ജനാവലിയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. സംസ്ഥാന സർക്കാരിനായി ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലാ കളക്ടറും അന്ത്യോപചാരം അർപ്പിച്ചു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്ത്യോപചാരം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വസതിയിലെത്തി നൽകിയിരുന്നു. കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് വലിയ മെത്രാപ്പോലിത്ത ഡോക്ടർ എബ്രഹാം മർ സെറാഫീം എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. ശേഷം സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി. ഔദ്യോഗിക ബഹുമതികളോടെ 3:30 പള്ളിയിലെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറിയിൽ മൃതദേഹം സംസ്കരിച്ചത്. 1968 ഫെബ്രുവരി 7 നടന്ന വിമാനാപകടത്തിലാണ് തോമസ് ചെറിയാൻ വീരമൃത്യു വരിച്ചത്. വിമാനം തകർന്നു വീണ നാൾ മുതൽ തുടരുന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തോമസ് ചെറിയാൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹം ലഡാക്കിലെ മഞ്ഞുപാളികൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.